ഈന്തപ്പഴ ഇറക്കുമതിയിൽ വിവരാവകാശ നിയമപ്രകാരം കസ്റ്റംസിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞ സംസ്ഥാന സർക്കാർ. നടപടി യു എ കോൺസുലേറ്റിലെ ഈന്തപ്പഴ ഇറക്കുമതി വിവാദമായതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ കേന്ദ്ര ഏജൻസികളിൽ നിന്ന് ഇത്തരത്തിൽ വിവരങ്ങൾ തേടുന്നത് ചരിത്രത്തിലാദ്യം. കസ്റ്റംസിനോട് സംസ്ഥാന സർക്കാർ ആരാഞ്ഞത് ആറ് കാര്യങ്ങൾ. ഇറക്കുമതിക്ക് ഡ്യൂട്ടി അടയ്ക്കാൻ ബാധ്യതയുള്ള ഇറക്കുമതിക്കാരൻ ആരെന്ന് സർക്കാർ. അന്വേഷണത്തിന്റെ ഭാഗമായി എത്ര പേർക്ക് സമൻസ് അയച്ചുവെന്നും ഇവരുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്നും ആവശ്യം. ഒരു അന്വേഷണ ഏജൻസിയും തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. വിളിച്ചത് വിളിച്ചു വരുത്തുമെന്നത് മാധ്യമ സൃഷ്ടി മാത്രമെന്നും അത്തരം വാർത്തകൾ ഉണ്ടാവുന്നത് വാർത്താ ദാരിദ്ര്യം കൊണ്ടാണെന്നും ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. ഇസ്രായേൽ എംബസി സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഭീകര സംഘടനയായ ജെയ്ഷ് ഉൽ ഹിന്ദ് ഏറ്റെടുത്തു. ടെലഗ്രാം പോസ്റ്റിലൂടെയാണ് ജെയ്ഷ് ഉൽ ഹിന്ദ് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. സ്ഫോടനത്തിൽ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നുവരികയും ദില്ലി പോലീസിന്റെ പ്രത്യേക വിഭാഗത്തെ ഇസ്രായേൽ എംബസിയുടെ സുരക്ഷയ്ക്കായി വിന്യസിച്ചു. അന്വേഷണത്തിന് ഇസ്രായേൽ അന്വേഷണ ഏജൻസിയും എത്തുന്നതായി റിപ്പോർട്ട്. ദില്ലിയിൽ സമരം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങി കർഷകർ. സിംഘുവിലുണ്ടായ ആക്രമണങ്ങളിൽ 44 പേർ അറസ്റ്റിലായി. അലിപൂർ എസ് എച്ച് ഒയെ വാളുമായി ആക്രമിച്ച യുവാവും പിടിയിൽ. ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഇന്ന് കർഷക നേതാക്കൾ ഐ ടി ഒയിൽ ഏകദിന ഉപവാസം അനുഷ്ഠിക്കുന്നു. മഹാരാഷ്ട്രയിൽ ഐതിഹാസിക കർഷക സമരത്തിന് നേതൃത്വം നൽകുന്ന കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അജിത് നർവാലെ വധിക്കുമെന്ന് സംഘപരിവാർ ഭീഷണി. കർഷക സമരത്തിന് നേതൃത്വം നൽകുന്നത് തുടർന്നാൽ വെടിവെച്ച് കൊല്ലുമെന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണി. വധഭീഷണി ഉയർത്തുന്നവർക്കെതിരായി സർക്കാർ നടപടിയെടുക്കണമെന്ന് കിസാൻ സഭ പ്രസിഡന്റ് അശോക് ധാവളെയും ജനറൽ സെക്രട്ടറി ഹനൻ മോളയും ആവശ്യപ്പെട്ടു. കർഷക സമര കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്ന അക്രമങ്ങൾക്കെതിരെ സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. സിംഘുവിലെ പോലീസ് ആക്രമണത്തെ യാദൃശ്ചികമായി കാണാനാകില്ല. ജയ് ശ്രീറാം വിളികളുമായി വന്നവരാണ് സിംഘുവിൽ കർഷകരെ കൈയേറ്റം ചെയ്തതെന്നും യെച്ചൂരി. കർഷകർക്കെതിരെ യു എ പി എ ചുമത്തുന്നുവെന്നും സിപിഎം കേന്ദ്ര കമ്മിറ്റി യോഗം. ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ യോഗം ചർച്ച ചെയ്യും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനവും കാർഷിക സമരവും കേന്ദ്ര കമ്മിറ്റിയിൽ പ്രധാന ചർച്ചയാകും. സ്വതന്ത്ര ഇന്ത്യയുടെ ഹൃദയത്തിലേറ്റ ഇന്നും ഉണങ്ങാത്ത ഓർമ്മപ്പെടുത്തലാണ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കർഷകരനുഭവിച്ച ചൂഷണങ്ങൾക്കെതിരെ എക്കാലവും ഉറക്ക ശബ്ദമുയർത്തിയ വ്യക്തിയാണ് മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിലും രാജ്യതലസ്ഥാനത്ത് കർഷകർ കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ പടപൊരുതുകയാണെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. പോക്സോ കേസുകളിൽ വിവാദ വിധികൾ പുറപ്പെടുവിച്ച ബോംബെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പുഷ്പയ്ക്കെതിരെ നടപടി. ജസ്റ്റിസ് പുഷ്പയെ സ്ഥിരപ്പെടുത്താനുള്ള ശുപാർശ സുപ്രീംകോടതി കൊളീജിയം പിൻവലിച്ചു. ചർമ്മത്തിൽ നേരിട്ട് സ്പർശിക്കാതെ വസ്ത്രത്തിന് പുറത്ത് മോശം രീതിയിൽ തൊടുന്നത് ലൈംഗിക പീഡനമാകില്ല എന്നതടക്കമുള്ള ഉത്തരവുകളാണ് ഇവർ ഇറക്കിയത്. ജസ്റ്റിസ് പുഷ്പയ്ക്കെതിരെ നടപടിയെടുത്തത് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ കൊളീജിയം. പുഷ്പയെ സ്ഥിരം ജഡ്ജിയാക്കാനായി ജനുവരി 20 കേന്ദ്ര സർക്കാർ അയച്ച ശുപാർശയാണ് തിരിച്ചു വിളിച്ചത്. പോക്സോ കേസുകളിൽ ഒരാഴ്ചക്കിടെ ജസ്റ്റിസ് പുഷ്പ ഗരേഡിവാല കുറ്റമുക്തരാക്കിയത് 3 വ്യത്യസ്ത കേസുകളിലെ പ്രതികളെ. 12 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ വസ്ത്രം നീക്കം ചെയ്യാതെ മാറിടത്തിൽ സ്പർശിക്കുന്നത് പോക്സോ വകുപ്പ് പ്രകാരമുള്ള ലൈംഗിക അതിക്രമത്തിന്റെ കീഴിൽ വരില്ലെന്ന് ജനുവരി 19 ഇവർ പുറപ്പെടുവിച്ച വിധിയാണ് വലിയ കോളിളക്കം സൃഷ്ടിച്ചത്. ചൈൽഡ് ലൈനിൽ പരാതി നൽകി മടങ്ങിയ അമ്മയ്ക്കും മകൾക്കും നേരെ ആക്രമണം. തിരുവനന്തപുരം ജില്ലയിലെ പൂവച്ചൽ കുളകോണം സ്വദേശിനി ബബിതയ്ക്കും മകൾക്കും നേരെയാണ് ആക്രമണമുണ്ടായത്. വെള്ളിയാഴ്ച രാത്രി 10:30 സംഭവം. കുഞ്ഞാലിക്കുട്ടി എം പി സ്ഥാനം രാജിവെക്കുന്നത് അറിയില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കുഞ്ഞാലിക്കുട്ടി ഇപ്പോഴും എം പി ആണ്. രാജിവെക്കുകയാണെങ്കിൽ അത് ലീഗിന്റെ ആഭ്യന്തര കാര്യമാണെന്നും മുല്ലപ്പള്ളി. എൽ ഡി എഫ് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് മുൻ സുപ്രീംകോടതി ജഡ്ജി കെ ടി തോമസ്. റോഡ്, ആശുപത്രി എന്നുവേണ്ട സമസ്ത മേഖലയിലും വികസനമുണ്ടായി. മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പൂർത്തിയാക്കി. വർഗീയ ലഹളയോ ക്രമസമാധാന പ്രശ്നവും ഉണ്ടായില്ല. വികസന പ്രവർത്തനം ഇനിയും മുന്നോട്ട് പോകണമെന്നും ജസ്റ്റിസ് കെ ടി തോമസ്.
സംസ്ഥാനത്തിന്റെ കോവിഡ് പോരാട്ടം തുടങ്ങിയിട്ട് ഇന്നേക്ക് ഒരു വർഷം. രോഗബാധിതരുടെ ഏറ്റവും എണ്ണം വലിയ വ്യാപനത്തിലേക്ക് കടക്കാത്തതിന് പിന്നിൽ ആരോഗ്യമേഖലയുടെ മികവ്. കേരളം പതറാതെ മുന്നോട്ട്. സംസ്ഥാനത്തെ ബ്ലോക്ക് തല സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം വിപുലീകരിച്ചു. ഒ പി സമയത്തിന് ശേഷം കോൾ ഡ്യൂട്ടി സേവനം ലഭ്യമാകും. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാകും ഒ പി സമയം. ഞായറാഴ്ച ഒ പി പകൽ 1:30 വരെയും. ലബോറട്ടറി സേവനം രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ ലഭ്യമാകും. ഫാർമസി സേവനങ്ങൾ ഒ പി സമയം മുഴുവൻ ലഭ്യമാക്കും. പറവൂർ താലൂക്ക് ആശുപത്രിയിൽ അതിക്രമം. ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ യുവാവ് ആശുപത്രി അടിച്ചു തകർത്തു. പരിശോധിക്കുന്നതിനിടയിലാണ് യുവാവിന്റെ അക്രമം. സംഭവത്തിൽ കിടാമംഗലം സ്വദേശി അഖിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൈരളി ന്യൂസിന്റെ ലോഗോ ഉപയോഗിച്ച് വ്യാജ പ്രചരണം. മലപ്പുറം കീഴാറ്റൂരിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ SFI പ്രവർത്തകൻ അറസ്റ്റിലായെന്നാണ് പ്രചരണം. സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് SFI പ്രവർത്തകൻ ഷറഫുദ്ദീൻ പറഞ്ഞു. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കൂടുതൽ സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ വിന്യസിച്ചു. പോലീസും പരിശോധന ശക്തമാക്കി. ബാലസംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശിശു സൌഹൃദ ഗ്രാമം നിർമ്മിക്കുന്നതിനുള്ള വികസന രേഖ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറി. കുട്ടികൾക്കായി ഒരു കേന്ദ്രമുണ്ടാക്കുക, ഗ്രന്ഥശാലകളിൽ ബാലസാഹിത്യ കൃതികളും പ്രസിദ്ധീകരണങ്ങളും ലഭ്യമാക്കുക തുടങ്ങി 12 മാർഗനിർദ്ദേശങ്ങളാണ് സമർപ്പിച്ചത്. കർശന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് എറണാകുളം ജില്ലയിലെ പൾസ് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് വിതരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. 5 വയസ്സിൽ താഴെയുള്ള 2,09,098 കുട്ടികൾക്കാണ് 31 വാക്സിൻ നൽകുന്നത്. ഇതിനായി ജില്ലയിലാകെ 2,033 പൾസ് പോളിയോ ബൂത്തുകൾ സജ്ജീകരിച്ചു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായി ഇന്ന്. ഗാന്ധിയെ മറക്കരുത്, ഇന്ത്യ തോൽക്കരുത് എന്ന മുദ്രാവാക്യമുയർത്തി എറണാകുളം ജില്ലയിൽ ഒന്നിച്ചിരിക്കാം എന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മേഖലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പാലക്കാട് ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ആഭിമുഖ്യത്തിൽ പ്രകടനം നടത്തി. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ചേർന്ന യോഗം എൻജിഒ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഇ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലയിൽ കോവിഡ് വ്യാപനം തടയാൻ കർശന നടപടിയുമായി ആരോഗ്യവകുപ്പും പോലീസും. പരിശോധനകളുടെ എണ്ണം കൂട്ടാൻ പരിശോധനാ കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. പൊതുസ്ഥലങ്ങളിൽ സാമൂഹിക അകലം ഉറപ്പാക്കാൻ പോലീസ് സ്ക്വാഡുകളും രംഗത്തിറങ്ങി. കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാല സ്ഥാപക ദിനാഘോഷവും ആയുർവേദ സെമിനാറും ശനിയാഴ്ച നടക്കും. പോസ്റ്റ് കോവിഡ് സിൻഡ്രോം വിഷയത്തിലുള്ള സെമിനാറിൽ PG വിദ്യാർത്ഥികൾക്കായി നടത്തിയ പ്രബന്ധാവതരണ മത്സരത്തിലെ വിജയികൾക്കുള്ള എൻഡോമെന്റുകളും ചടങ്ങിൽ സമ്മാനിക്കും. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ DRI ഓഫീസർ ആൽബർട്ട് ജോർജിന് രാഷ്ട്രപതിയുടെ അവാർഡ്. 2020 സെപ്റ്റംബർ 6 കള്ളക്കടത്ത് മാഫിയെ നേരിടുന്നതിനിടെ ആൽബർട്ട് ജോർജിന് പരിക്കേറ്റിരുന്നു. കടലിൽ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് ആരംഭിച്ച മറൈൻ ആംബുലൻസ് ബേപ്പൂരിൽ പ്രവർത്തനം തുടങ്ങി. മലബാറിനായി അനുവദിച്ച കാരുണ്യ മറൈൻ ആംബുലൻസ് വെള്ളിയാഴ്ച മുതൽ ബേപ്പൂർ കേന്ദ്രീകരിച്ച് കർമ്മരംഗത്തിറങ്ങി. കോവിഡ് പശ്ചാത്തലത്തിൽ 50 തൊഴിൽ ദിനമെങ്കിലും വർദ്ധിപ്പിച്ച് നൽകാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാർ നിലപാടിൽ NREG വർക്കേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ കൺവെൻഷൻ പ്രതിഷേധിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ഗിരിജാ സുരേന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കിംസ് ഹെൽത്തിൽ കിംസ് ഹെൽത്ത് ഈസ്റ്റ് എന്ന പേരിൽ പുതിയ ബ്ലോക്ക് ഒരുങ്ങി. 4.6 ലക്ഷം ചതുരശ്ര അടിയിൽ 10 നിലയിലാണ് നിർമ്മാണം. മൂന്നാംഘട്ട വികസനത്തിന്റെ ഭാഗമായി 300 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. കുണ്ടറയിലെ കേരള സിറാമിക്സിൽ തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണ ദീർഘകാല കരാർ ഒപ്പുവച്ചു. ദീർഘകാല കരാറിലാണ് യൂണിയൻ നേതാക്കളും മാനേജ്മെന്റും ഒപ്പുവച്ച് അംഗീകരിച്ചത്. ഇത് പ്രാബല്യത്തിൽ വരുന്നതോടെ തൊഴിലാളികളുടെ ശമ്പളം 25% വർദ്ധിക്കും. കേരളത്തിന്റെ ആരോഗ്യമേഖല ബ്രാൻഡായി മാറിക്കഴിഞ്ഞത് വീണ ജോർജ് MLA. ഇലന്തൂർ EMS സഹകരണ ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു MLA.
ആരോഗ്യ മേഖലയിൽ കേരളത്തെ ഏഷ്യൻ ക്യൂബയാക്കി മാറ്റണമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് സഹകരണ ആശുപത്രിയുടെ ലബോറട്ടറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആലപ്പുഴ നഗരത്തിലെ 12 കിലോമീറ്റർ PWD റോഡ് അത്യാധുനിക വൈറ്റോപ്പിംഗ് സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുമെന്ന് മന്ത്രി ജി സുധാകരൻ. ഇത്തരത്തിൽ നിർമ്മാണം ആരംഭിച്ച കളക്ടറേറ്റ് ബീച്ച് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ എത്തിയതായിരുന്നു മന്ത്രി. നാഷണൽ മീൻസ് കം മെറിറ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾ പുനഃക്രമീകരിച്ചതിൽ അപാകമുള്ളതായി രക്ഷിതാക്കളുടെ പരാതി. കോവിഡ് വ്യാപന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ 2 ഉപജില്ലകൾക്ക് ഒരു പരീക്ഷാ സെന്റർ ക്രമീകരണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മന്ത്രിമാരായ സി രവീന്ദ്രനാഥ്, എം എം മണി എന്നിവർക്ക് പരാതി നൽകി. കോവിഡ് വ്യാപനം കുറയാത്ത സാഹചര്യത്തിൽ പ്രതിരോധത്തിന് വാർഡുതല സമിതികൾ പുനരുജ്ജീവീകരിക്കുമെന്ന് മന്ത്രി എ സി മൊയ്തീൻ. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള ആനുകൂല്യങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി. അയിരൂർ ചാരംകുഴി കോളനിയിൽ അയൽവാസികൾ തമ്മിലുള്ള വാക്കുതർക്കത്തിനിടെ യുവാവ് കുത്തേറ്റു മരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് പിടികൂടി. ചരിവിള വീട്ടിൽ രാജുവാണ് കൊല്ലപ്പെട്ടത്. ക്ഷേമനിധി അംഗങ്ങളായ ഭാഗ്യക്കുറി വിൽപ്പനക്കാർക്കുള്ള ചികിത്സാ ധനസഹായം 5000 രൂപ മുതൽ 50000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. വിവാഹ ധനസഹായം 25000 രൂപയാവും പ്രസവാനുകൂല്യം 10000 രൂപയായും വർദ്ധിപ്പിച്ചു. യാത്രക്കിടെ ദമ്പതികൾ ഓട്ടോയിൽ മറന്നുവെച്ച 31500 രൂപ തിരിച്ചേൽപ്പിച്ച് കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവർ മാതൃകയായി. കൊമ്മേരി സ്വദേശി ഐപ്പുറത്ത് ശിവദാസനാണ് പോലീസുകാരുടെ സാന്നിധ്യത്തിൽ പണം ഉടമയ്ക്ക് തിരികെ ഏൽപ്പിച്ചത്. രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 2020-21 വർഷത്തിൽ 7.7% ചുരുങ്ങുമെന്ന് സാമ്പത്തിക സർവേ. GDP 2021-22 11% കൈവരിക്കുമെന്നും സർവേ റിപ്പോർട്ട്. പ്രവാസി ഭാരതീയർക്കായി ജനപ്രാതിനിധ്യ സഭകളിൽ പ്രത്യേക സംവരണ മണ്ഡലം വേണമെന്ന് CB ആനന്ദബോസ് കമ്മീഷൻ. ഓരോ രാജ്യത്തുള്ള പ്രവാസികളുടെ എണ്ണമനുസരിച്ച് അവരുടെ തന്നെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിന് വെർച്വൽ മണ്ഡലങ്ങളാണ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത്. ശമ്പളത്തിന് ആനുപാതികമായി PF പെൻഷൻ നൽകണമെന്ന കേരള ഹൈക്കോടതി വിധി ശരിവച്ച ഉത്തരവ് സുപ്രീംകോടതി പിൻവലിച്ചു. ഹൈക്കോടതി വിധിക്കെതിരെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനും കേന്ദ്ര തൊഴിൽ മന്ത്രാലയവും നൽകിയ ഹർജികളിൽ അടുത്ത മാസം 25 പ്രാഥമിക വാദം കേൾക്കും. CRPF ജവാൻ സഹപ്രവർത്തകനെ വെടിവെച്ചു കൊന്നു. കോൺസ്റ്റബിൾ പ്രമോദ് കുമാർ സോരിയാണ് കൊല്ലപ്പെട്ടത്. കേന്ദ്രത്തിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെയുള്ള നിരാഹാര സത്യാഗ്രഹം റദ്ദാക്കി. അണ്ണാ ഹസാരെ. BJP നേതാവും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഹസാരെയുടെ പ്രഖ്യാപനം. രാജ്യത്ത് പുതിയതായി 13,083 കോവിഡ് കേസുകൾ. 24 മണിക്കൂറിനിടെ 137 മരണം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിലുള്ള പ്രണയബന്ധത്തിന്റെ പേരിൽ ആൺകുട്ടിക്കെതിരെ പോക്സോ കേസ് ചുമത്താനാകില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി. ജസ്റ്റിസ് എൻ വെങ്കടേഷ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് വിധി. ശരീരത്തിൽ കയറി പിടിച്ചാലും പോക്സോ ചുമത്താനാകില്ലെന്ന ബോംബെ ഹൈക്കോടതി വിധിക്കെതിരെ മഹാരാഷ്ട്ര സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കും. അഡ്വക്കേറ്റ് ജനറൽ അശുതോഷ് കുമ്പകോണി അപ്പീൽ ഇന്ന് ഫയൽ ചെയ്യും. കാസിപ്പൂരിലെ കർഷകരെ ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ചർച്ചകൾക്ക് ശേഷം മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് ഉത്തർപ്രദേശ് പോലീസ്. പ്രതിഷേധ സ്ഥലത്ത് കൂടുതൽ സേനയെ വിന്യസിച്ചത് സംഘർഷശ്രമം തടയാനെന്ന് UP ADGയുടെ വാദം. തൃണമൂൽ MLA സ്ഥാനവും രാജിവെച്ച് രജീവ് ബാനർജി. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ക്യാബിനറ്റിൽ നിന്ന് രാജിവെച്ചതിന് തൊട്ടുപിന്നാലെയാണ് MLA സ്ഥാനവും രാജിവെച്ചതായി പ്രഖ്യാപിച്ചത്. പിന്നീട് പൂർണ്ണമാകും.